Hi guys, welcome back to Car Garage. നമ്മളുടെ അതേ സിൽക്കി ഗോൾഡ് വണ്ടി ഇതേ പുറത്തേക്ക് ഇറക്കിയിട്ടോ. സിൽക്കി ഗോൾഡ് കാര്യങ്ങൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തേക്ക് കയറ്റാൻ പോണത് അവിടെ ഒരു ഗ്രേ ഇന്നോവ ഉണ്ട്, ആ വണ്ടി ബൂത്തിൽ കയറണം. ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിയുടെ അടുത്ത് പെയിൻറ്റിങ് ചെയ്യാൻ കയറുന്നത് ഗ്രേ കളർ വണ്ടിയായിരുന്നു. ഓൾറെഡി ടൈപ്പ് ഫോർ കൺവേർട്ട് ചെയ്ത വണ്ടിയായിരുന്നു. അത് നമ്മൾ ബോണറ്റും കാര്യങ്ങളും റീപ്ലേസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഫെൻഡറും കാര്യങ്ങളൊക്കെ പാച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ പ്രൈമറി അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബൂത്തി കയറണം. ഈ ഒരു വണ്ടി ഇന്ന് ഇതേ പൊളിക്കാൻ പോവാണ്. ഫുൾ പെയിൻറ്റിങ് വേണ്ടി വന്നതാണ് വണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഹൈക്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മളുടെ എ പി വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ കയറണം. ഈ വണ്ടിയാണ് എ പി വണ്ടി, ഇതിൻ്റെ ഗ്ലാസ്സും കാര്യങ്ങളെല്ലാം കയറണം. നമ്മളുടെ ഇവിടെ ലീവ് വന്നിട്ടുണ്ട്, 3 മണിക്കൂറിന് ലീവാണ്. എല്ലാവിടത്തെ അവസ്ഥ എനിക്കറിയില്ല. നമ്മളിവിടെ അടുപ്പിച്ച് എല്ലാവർക്കും പനി വരണം. ഒരാൾക്ക് പനി വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് ഇതാവണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച രണ്ടാൾ ലീവായിരുന്നു, അവർക്ക് പനി ഉണ്ടായിരുന്നു. അവർ 2-3 ദിവസം ഇവിടെ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു പനിയുള്ളപ്പോൾ. പക്ഷേ അത് വേറെ ആൾക്ക് പകർന്നിട്ട് ഇനി 3 നാൾ ലീവായി. അത് മിക്ക സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ക്ലൈമറ്റിൻ്റെ ആണോ അതോ മറ്റെന്തെങ്കിലാണോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ്, ഇന്നലെ ഫുള്ള് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പുറത്തേക്കൊക്കെ പോയിക്കായിരുന്നു. അപ്പോൾ നമ്മളൊരു ഗ്രേ ഇന്നോവ അവിടെ പുറത്തിട്ടിട്ട് ഇറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. വണ്ടി ഇതേ ബൂത്തിൽ കയറിയിട്ടുണ്ട്. ഞാൻ അണ്ടർകോട്ട് അടിക്കണം, ഗ്രേ ആണ് അടിക്കുന്നത്. അണ്ടർകോട്ട് ബ്ലാക്ക് അടിക്കണം. ക്രിസ്റ്റയ്ക്ക് പറഞ്ഞാൽ ഡാർക്ക് ഗ്രേ, അതാണ് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് അണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എ പി രജിസ്ട്രേഷൻ വൈറ്റ് ഇന്നോവ. ബഫിങ് കഴിഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ബഫിങ് കഴിഞ്ഞു. സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്ന മുമ്പ് ഫസ്റ്റ് ബഫിങ് നമ്മൾ മാക്സിമം തീർക്കാൻ നോക്കും. ഫസ്റ്റ് വർക്കിംഗ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ക്ലാസ്സെല്ലാം കാര്യങ്ങളെല്ലാം കയറ്റണം. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പാച്ച് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയ്ക്കാണ് ഉള്ളിൽ കേട്ടോ. ഇന്നലെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിരിക്കും കഴിഞ്ഞ വ്ളോഗിൽ സെറ്റിംഗ് ആ കഴിഞ്ഞ അതൊക്കെ വേണ്ടി കുട്ടികൾക്ക് കയറ്റി പ്രൈമറി ആപ്ലിക്കേഷൻ കാര്യങ്ങളും, അതായത് പ്രൈമറി കുട്ടി വർക്ക് പുട്ടി ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സെന്നൊരെണ്ണം കൂടി ഉണ്ട്. ഇപ്പോൾ ഒരു റെഡ് സെന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു സെന്നും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഒരു സ്കൈ ബ്ലൂ ടൈപ്പ് കളർ എന്നൊക്കെ പറയാം. ഫുൾ പെയിൻറ്റിങ് ആണ്. ഒരു സീരിയൽ നടൻ്റെ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് വണ്ടികൾ നമ്മളുടെ ഇവിടെ കിടക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് വീഡിയോസ് കാണുന്നുണ്ടാവും. വണ്ടി മിക്ക വണ്ടികളും അഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനിയിപ്പോൾ ഈ ഓരോ വണ്ടികളും ഇപ്പോൾ പെയിൻ്റ് അടിച്ച് ഇറങ്ങും തോറും അടുത്ത വണ്ടികൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ടൈം വൈകില്ല, ഇവിടെ കണ്ടിന്യൂ വർക്ക് പ്രോഗ്രസ് ആണ്. ഓക്കെ, പിന്നെ നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ ഗ്ലാസ് ഫിറ്റിംഗ് ചെയ്തു കേട്ടോ. ഈ ടോപ്പ് അവിടെ നിന്ന് ഫുള്ള് ദ്രവിച്ചുന്നതൊക്കെ ആയിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഗ്ലാസ് ഫിറ്റ് ചെയ്ത്. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ നമുക്കും റിസ്ക് ഉണ്ട്. സെറ്റ് ചെക്ക് ചെയ്യണം വാട്ടറിലേക്കൊക്കെ. അവിടെ മൊത്തം വെള്ളം ചാട്ടം മാതിരി വെള്ളം ലീക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഷിങ്ങിൽ പോകുമ്പോൾ നമ്മൾ വാട്ടർ ലീക്കേജ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ ഈ ഒരു വണ്ടി പെയിൻറ്റ് കൺഫേം ചെയ്യാണ്. ഇതിൽ എക്സസ് വെയർ വെയിറ്റ് ആണ് ഈ വണ്ടി അടിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇത് കയറ്റും കേട്ടോ. നമുക്ക് വേറൊരു സ്കൈ ബ്ലൂ കളർ എടുത്ത് കയറ്റാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തല്ല. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഡിലേ വരും. അപ്പോൾ സീറ്റ് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഈ വീക്ക് ലാസ്റ്റൊക്കെ ആയിട്ട് അത് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിക്കും നമുക്ക് ഈ ഒരു വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. കാരണം ഇത് ഫുൾ പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ കൺവെർഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നോർമൽ ഹെഡ്ലൈറ്റും ഡെയിലൈറ്റൊക്കെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് കയറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ഗ്രേ വണ്ടി പുറത്തേക്ക് ഇറക്കിയിട്ടോ ക്രിസ്റ്റയുടെ അടിച്ചപ്പുറേക്ക്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഈ വണ്ടിയൊക്കെ കയറ്റേണ്ടത്.
ക്രിസ്റ്റയുടെ ഗ്രേ കളർ അടിച്ച വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഫെൻഡറും കാര്യങ്ങളും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ബോണറ്റ് നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ബോണറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഫെൻഡറും പഴയ തന്നെയാണ്. അത് പാച്ച് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തിട്ട് ടൈപ്പ് ഫോർ ഓൾറെഡി കൺവേർട്ട് ചെയ്ത വണ്ടിയായിരുന്നു. ക്ലിയർ ചെയ്ത് ഇതേ പെയിൻറ്റിങ് കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഫ്രണ്ട് സെറ്റിങ് പ്രൊജക്ടർ ഹെഡൊക്കെയാണ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അകത്ത് ഇതേ പ്രൈമറി നമ്മളിപ്പോൾ എപ്പോസ് അടിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ബാക്കിൽ ചെറിയ പാച്ച് ഒക്കെ ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ എപ്പോസ് പ്രൈമറി അടിക്കും. ഇന്നർ സൈഡ് സിലിക്കി ഗോൾഡ് കട്ടിങ് ചെയ്തിട്ടാണ് പോളിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയും അതേപോലെ ബൂത്തി കിടങ്ങുന്ന വണ്ടിയും ഈ ആഴ്ച പോകാനുള്ള വണ്ടിയാണ്. ഈ ഒരു വണ്ടി പോവാറായിട്ട് ആയതാണ്. പക്ഷെ ഇതിൻ്റെ സീറ്റ് വർക്കും അതേപോലെ ഇൻറ്റീരിയൽ പെയിൻറ്റിങ്ങും ഉള്ള കാരണം ഈ വണ്ടി നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് റൂഡിയൊക്കെ ഡെലിവറി ആവുള്ളൂ കേട്ടോ. അകത്ത് ഇത് പേൾ വൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പോട്ടുകളൊക്കെ തീർത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ വണ്ടിയായിരുന്നു കേട്ടോ. ഇത് ഒരു ഗോൾഡൻ വണ്ടിയായിരുന്നു. ഗോൾഡൻ വണ്ടി ഇത് പെയിൻറ്റിങ്ങിന് വേണ്ടി ഇപ്പം ഇനിയിപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. രണ്ട് ദിവസത്തെ ഗ്യാരേജിലൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. ഗ്യാരേജിലെ പണിയെ കാണിച്ചുകൊണ്ടുള്ളൊരു വ്ളോഗായിരുന്നു കേട്ടോ. വേറെ സെപ്പറേറ്റ് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം. തുടർന്ന് നല്ല നല്ല വീഡിയോസും ഇപ്പോൾ ഈ മൂന്ന് വണ്ടിയും ഡെലിവറിയാണ് ഈ ആഴ്ച. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും